ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ ചെയ്യാൻ പോണ തേങ്ങ ഞെടിപ്പ് വെച്ചൊരു വാൾ ഹാങ്ങിങ്ങാണ്. അപ്പം അതിനായിട്ട് കുറച്ച് തേങ്ങ ഞെടിപ്പൊക്കെ കുറച്ച് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പം ഇത് എല്ലായിടത്തും അവൈലബിൾ ആണ്, തേങ്ങ എല്ലായിടത്തൊക്കെ സാധാരണ കിട്ടുന്നതാണ്. അപ്പം ആദ്യം ഞാൻ വിചാരിച്ച ആ തണ്ട് കട്ട് ചെയ്യാതെ അത് വെച്ച് ചെയ്യാന്ന്. അപ്പോൾ കുറച്ച് റിസ്ക്കിയാണ്. അപ്പം ഞാനിനിയും ഇത് പെയിൻറ്റ് അടിച്ചിന് എന്നിട്ട് കട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് റെഡ് കൊടുത്തതിന് ശേഷം പിന്നെ സെൻറ്ററിൽ യെല്ലോ കൊടുക്കണം. അപ്പം എല്ലാതും ഒന്ന് റെഡ് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഫസ്റ്റ് എല്ലാതും റെഡ് അടിച്ചതിന് ശേഷം പിന്നെയാണ് യെല്ലോ കൊടുക്കണം കേട്ടോ. അപ്പം അങ്ങനെ എല്ലാത്തിനും ഞാൻ റെഡ് അടിച്ചു. പിന്നെ അതിന് മുന്നേ ഞാൻ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് അവിടെ കണ്ടത്. കുറച്ച് ആദ്യം ചെയ്ത് വെച്ചിന്. ഇനി ഇതിനൊക്കെ യെല്ലോ കൊടുക്കണം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് യെല്ലോ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഇനി കളറിംഗ് ഏത് ഇഷ്ടമല്ലോ എടുക്കട്ടോ. ഓരോ അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായമാണ്. ഞാൻ ഇപ്പൊ എല്ലോ കൊടുത്ത് നിങ്ങൾ എല്ലോ കൊടുക്കണമെന്നൊന്നുമില്ല. ഇനി എല്ലാതും നമ്മള് എല്ലാം അടിച്ചെടുക്കാം. അപ്പൊ ഞാൻ പൊക്കെ വട എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ തണ്ടിന് ഗ്രീൻ അടിച്ച് കൊടുത്തീനി, പിന്നെ ഞാനത് അത്ര സുഖമല്ല പരിപാടിയില്ല. അപ്പൊ ഞാനത് പെയിന്റ് അടിച്ചതിന് ശേഷം പിന്നെ വിട്ടിട്ട് അത് വെച്ചപ്പോ ഒരു മൊഞ്ചിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തെടുത്ത് ആ ഒക്കെ അവിടെ പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ക്യാൻവാസ് ബോർഡോ അല്ലെങ്കിൽ കാർഡ് ബോർഡിന്റെ പീസും എടുക്കാം. അപ്പം അതിനായിട്ട് ക്യാൻവാസ് ബോർഡ് ഉണ്ടെങ്കിൽ അതേക്കാളും നല്ലത്. ഞാൻ ഇപ്പോൾ ഒരു കാർഡ് ബോർഡ് പീസ് കട്ട് ചെയ്തിട്ട് അതിൽ ചാർട്ടോ അങ്ങനെ കളർ പേപ്പർ ഒട്ടിച്ചേക്കാണ്. അത് കാണാൻ തന്നെ ഒരു പൂവിൻ്റെ ലുക്കൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഒരു ചട്ട ചെറിയൊരു സ്ക്വയറിൻ്റെ കുറച്ച് വലിപ്പമുള്ള സ്ക്വയർ കട്ട് ചെയ്തിട്ട് അതിന് ആദ്യമൊരു പിങ്ക് ചാർട്ട് ഒട്ടിച്ചിന്. അപ്പോൾ അത് വലിയ രസമൊന്നുമില്ല. അപ്പോൾ ക്യാൻവാസ് ബോർഡ് ഉണ്ടാക്കും മുണ്ടുകൊണ്ട്. അപ്പോൾ ഞാൻ മുണ്ട് വെച്ചിട്ടൊന്ന് ഗ്ലൂ ഗൺ കൊണ്ട് സ്റ്റിക്ക് ചെയ്യുക വിചാരിച്ചു ഫസ്റ്റ്. എൻ്റെ നിറ നിറയൊക്കെ കാണണം. അപ്പോൾ അതത്ര സുഖമുള്ള പരിപാടിയല്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് മുണ്ടുകൊണ്ട് ചെയ്തീനി, അത് ഞാൻ മാറ്റിയിട്ട് പിന്നെ നമ്മുടെ ടെക്സ്റ്റൈൽസിന് കിട്ടുന്ന കവറുകൊണ്ട് കേട്ടോ ചെയ്തത്. പിന്നെ ഇതുപോലെ കുറച്ച് ഇതുണ്ടാക്കിയെടുക്കാം, ട്യൂബ്സ് ഉണ്ടാക്കിയെടുക്കാം. അതായത് നമ്മുടെ ഇർക്കിളിയോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറോണ്ട് ചുറ്റാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെ. അപ്പോൾ അത് കുറച്ച് ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മൾ സ്റ്റെമ്മിനാണ്, നമ്മളെ സ്റ്റെമ്മ് കട്ട് ചെയ്തില്ലേ. അപ്പോൾ അത് ഒരു ആ എത്ര ഫ്ലവേഴ്സ് ആണോ അതിനനുസരിച്ച് ഉണ്ടാക്കുക. അപ്പം അങ്ങനെ അത് കുറച്ചെണ്ണം ഉണ്ടാക്കിയെടുക്കണം. ഇത് ഞാൻ കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ട് കേട്ടോ. ഫസ്റ്റ് അതിഞ്ഞ് പെയിൻറ്റ് ചെയ്യണം. ഈ കളർ പെയിൻറ്റാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു ഇത് വേറെ ലൈറ്റ് ഗ്രീനാണ്, അത് സ്റ്റെമ്മിന് അടിച്ചു കൊടുക്കണം. ഈ കളർ എല്ലാ സ്റ്റെമ്മിനൊന്ന് അടിച്ചെടുക്കാം. ഇതെല്ലോടത്തും അടിച്ചതിന് ശേഷം ഇനി ബാക്കിയുള്ളതും കൂടി അടിച്ചെടുക്കാണ്ട്. ആ വീഡിയോ എടുത്തില്ല അവതൊക്കെ. ഞാൻ ഇപ്പം എണ്ണിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ലീഫ് ഉണ്ടാക്കണം. ലീഫ് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി കട്ട് ചെയ്ത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കളർ പേപ്പർ ഉണ്ടെങ്കിൽ. ഇപ്പം എൻ്റെ അടുത്ത് കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു പേപ്പറിൽ ലീഫ് വരച്ചിട്ട് അതിന് പെയിൻറ്റ് അടിച്ചിരിക്കാണ്. നിങ്ങളുടെ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതേക്കാണ് സുഖം. അപ്പോൾ ഇതൊക്കെ ഞാൻ വെറുതെ കട്ട് ചെയ്താണ് ഞാൻ ചെയ്ത് വെച്ചിന് ലീഫ് ഇട്ടോ. ഇനി ഇതിന് ഈ കളർ പെയിൻറ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ലീഫിനാദ്യം ഞാൻ പെയിൻറ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ വെയിൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ചെറിയ യെല്ലോ അല്ല, എന്നാലോ ഒരു വേറെ ഷെയ്ഡാണ്, യെല്ലോ അല്ല കേട്ടോ. ആദ്യം ചെയ്ത് കൊടുത്തു ലീഫിൻ്റെ ലുക്ക് കിട്ടാൻ. ഇതാണ് കളർ. പിന്നെ ഇത് മൊത്തമായിട്ട് ഇനി അങ്ങനെ ചെയ്യണം ഓരോന്നും. ഞാൻ ഫസ്റ്റ് ഒന്ന് ചെയ്തു. ഈ ഫസ്റ്റത്തെ രണ്ട് ലീഫും കുറച്ച് വലുതും, ബാക്കിയുള്ള കുറച്ച് റേസ് ലീഫാണ്. ടോട്ടൽ 7 ലീവ്സ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നമ്മൾ അതിൻ്റെ സിസ്റ്റം കട്ട് ചെയ്ത് വെച്ചിന്. അപ്പം അങ്ങനെ ലീഫ് ഓരോന്ന് ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഇതൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ലീഫൊക്കെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ സുഖമാണ്. ഞാൻ ചട്ട കവർ മാറ്റി. ഇത് പറഞ്ഞാൽ ഈ ടെക്സ്റ്റൈൽസ് എന്ന് കിട്ടില്ല ആ കവറാട്ടോ.
അപ്പം ഇനി നമ്മൾ സ്റ്റെം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാറ്റേണിൽ വെക്കാം. ഞാൻ അപ്പം അങ്ങനെ ചെരിച്ചും ഒന്ന് ചെരിച്ചിട്ടാണ് വെക്കണേ. അപ്പം ആ സെൻറ്റർ കൂടി വെക്കാം. ഞാൻ കുറച്ച് ചെരിച്ചൊക്കെ ഈ പാറ്റേണിലാണ് വെച്ച് കൊടുക്കണം. സെറ്റ് ചെയ്ത് വെക്കാം. അത് സെറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് സ്റ്റിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് പേപ്പർ ആയതുകൊണ്ട് നമുക്ക് ഫെവിക്കോൾ കൊണ്ട് തന്നെ സ്റ്റിക്ക് ചെയ്യാം. ഇനി ഫെവിക്കോൾ വെച്ച് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചാൽ, എന്നിട്ട് നമ്മൾ തേങ്ങന ഞെടിപ്പൊന്ന് വെച്ച് കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ള കൊടുത്ത്. അപ്പം ഞാൻ സ്റ്റിക്ക് ചെയ്തില്ല, അത് ഞാൻ ഗ്ലൂ കൊണ്ടുകൊണ്ടാണ് സ്റ്റിക്ക് ചെയ്യണം. ഗ്ലൂ കണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത് ഞാൻ ഗ്ലൂ കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ ലീഫൊക്കെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. അതിന് ഫസ്റ്റ് നമ്മൾ ലീഫൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇട്ട് പിന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ വലിയ രണ്ട് ലീഫ് സൈഡിലും പിന്നെ ബാക്കി ചെറുതും അവിടെ വേണമെങ്കിൽ ഒട്ടിച്ചാൽ, അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ് ചെയ്യുക. പിന്നെ നമ്മൾ ലീഫ് ഇല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലീഫില്ല, അത് ഒട്ടിച്ചാൽ മതി കേട്ടോ. അപ്പം ഇനി ആരെങ്കിലും ഗ്ലൂ ഗൺ ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നു വേണ്ട. ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ച് കുറച്ച് സമയം നിൽക്കണമെന്നാണ്. അപ്പം നമ്മളെ ലീഫൊക്കെ സ്റ്റിക്ക് ചെയ്ത് നമുക്ക് ഹാങ് ചെയ്യാനൊരു ഇത് സാറ്റൻ റബ്ബറുകൊണ്ട് ഹാങ്ങർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതാണ് നമ്മുടെ വാൾ ഹാങ്ങിങ്ങും. അപ്പം ഞാനിപ്പം വാർണി ഒരു കോട്ട് വാർണിഷും കൂടി അടിക്കണം. അത് ഞാൻ ഇതിലിട്ടിട്ടില്ല കേട്ടോ. വാർണിഷ് അടിക്കണം. വാർണിഷ് അടിച്ചാൽ ഇത് കുറച്ച് കാലം നീണ്ടു നിൽക്കും. അപ്പം ഇതാണ് ഇന്നത്തെ ഇത്. ഇതൊക്കെ നമ്മൾ വെറുതെ കളയുന്നതാണ് അല്ലേ, നമ്മളൊരു മൈൻഡ് വെക്കാത്ത സാധനങ്ങളാണ്. അപ്പം ഇനി ഞാനിത് ഹാങ് ചെയ്തൊരു ചിത്രം കാട്ടിത്തരാം കേട്ടോ. ഇത് റൂമിലൊക്കെ ഹാങ് ചെയ്യാം. അപ്പം ഇത് ഹാങ് ചെയ്തതാണ് റൂമില്. അടിപൊളിയല്ലേ. അപ്പം വലിയ ചിലവൊന്നുമില്ല, കുറച്ച് മൈൻഡും ഇതന്നെ ഉള്ളു. ബാക്കിയുള്ളൊക്കെ നമ്മളെ വീട്ടിലല്ലേ. പിന്നെ ഇതിനൊരു കോട്ട് വാർണിഷും കൂടെ അടിച്ചാൽ അടിപൊളി. വാർണിഷ് അടിച്ചാൽ നല്ലൊരു ഗ്ലേസിങ് ആയിക്കാറ് കേട്ടോ. ഇതാണ് വാർണിഷ് അടിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.